മുഹമ്മദ് ബിൻ തുഗ്ലക് നാട് നീങ്ങി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. ഇപ്പോൾ ആ തുഗ്ലക് ഒരു സ്ത്രീ രൂപത്തിൽ എറണാകുളം ജില്ലാ കളക്ടറായി എത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു പരിഷ്കാരം നടത്തി ഇന്ന് രാവിലെ. എറണാകുളം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയും മുഴുവൻ കുഴക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് രാവിലെ 8:30 കഴിഞ്ഞപ്പോൾ മാഡം പുറപ്പെടുവിച്ചു. ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ആണ്. അവിടെ 8 മണിക്ക് തുറക്കുന്ന സ്കൂളുകളുണ്ട് എറണാകുളത്ത്. അപ്പോൾ 8 മണിക്ക് സ്കൂൾ തുറക്കുന്ന സ്കൂളുകളിൽ എത്താൻ കുട്ടികൾ 7:30 മണിക്കും 7:30 മണിക്കും ഒക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങണം. ആ ബന്ധപ്പാട് രക്ഷകർത്താക്കൾക്ക് മാത്രമേ അറിയാവൂ. അവരെല്ലാം സ്കൂളിൽ എത്തിയതിന് ശേഷമാണ്, പഠിത്തവും പലയിടത്തും തുടങ്ങിയതിന് ശേഷമാണ് കളക്ടർ ശ്രീമതി തുഗ്ലക് കളക്ടർക്ക് ഒരു ഭൂതോദയം തോന്നിയത്. ഇന്നങ്ങ് അവധി പ്രഖ്യാപിക്കാം. ഇന്നലെ രാത്രി മുതലേ മഴ പെയ്യുന്നു, തോരാമഴ. രാവിലെയും അങ്ങ് ധാരമുറിയാതെ മഴ പെയ്യുന്നു. അപ്പോഴൊന്നും ആ ശ്രീമതിക്ക് അത് തോന്നിയില്ല. അവർ അങ്ങ് പ്രഖ്യാപിച്ചു. ആരാണ് ഈ ശ്രീമതി എന്നറിയാമോ? ആ അതാണ് നമ്മുടെ പത്രപ്രവർത്തകൻ കെ എം ബഷീറിനെ അർദ്ധരാത്രി മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി ഇടിച്ച് പിന്നെ കൊല ചെയ്ത ആ കളക്ടറുണ്ടല്ലോ, ഇപ്പോഴത്തെ വിവാദ പുരുഷൻ, IAS കാരൻ. ആ ശ്രീമാൻ്റെ ഭാര്യയാണ് ഡോക്ടർ, നമ്മുടെ ഈ ഒരു ഡോക്ടർ കൂടിയായ നമ്മുടെ ശ്രീമതി രേണുരാജ്. അവരായിരുന്നു ഈ തുഗ്ലക് പരിഷ്കാരം ഉണ്ടാക്കിയത്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഓർഡർ ഇറക്കി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ തുഗ്ലക്കിനെ പോലെ തന്നെ ആ ഓർഡർ അങ്ങ് പിൻവലിക്കുകയും ഒരു വിചിത്രമായ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയുകയും ചെയ്തു. ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞുവെങ്കിൽ കുട്ടികൾ അവിടെ തന്നെ ഇരുന്നാൽ മതി, ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ തിരിച്ച് അവർക്ക് വീടുകളിൽ പോകാം അവധിയാണ്, അധ്യാപകർ അവരെ പഠിപ്പിക്കണം ക്ലാസ്സിലിരിക്കുന്നവരെ. എന്തൊരു വിഡ്ഢിത്തരമാണെന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഉത്തരവ് ഏതെങ്കിലും തലക്കകത്ത് വിളിവുള്ള ഒരാളിന് ഇറക്കാനൊക്കുമോ? ഇത്തരം കക്ഷികളെയാണ് പിടിച്ച് ഒരു ജില്ലയുടെ പരമാധികാരിയാക്കി വയ്ക്കുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരം കൂടിയുള്ള ആളുകളാണ് ഈ കളക്ടർമാർ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇവർ ഏതെങ്കിലും ജനക്കൂട്ടത്തെ നേരിടാൻ വേണ്ടി പോലീസിന് വെടിവെക്കാൻ വരെ ഉത്തരവ് കൊടുക്കേണ്ട ആളുകളാണ്. ഇത്തരം തലയ്ക്ക് വെളിവില്ലാത്ത, യാതൊരു തരത്തിലുള്ള ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് കളക്ടർമാരാക്കിയാൽ ഇന്ന് എത്ര 10,000 കുട്ടികളല്ലേ കഷ്ടപ്പെട്ടത് ഈ മഴയത്ത്? ഈ രക്ഷകർത്താക്കൾ പിന്നെ ചിലർ ഓഫീസിൽ പോയി, രക്ഷകർത്താക്കൾ കുട്ടികളെ വിട്ടിട്ട് നേരെ ഓഫീസിൽ പോയി. ഒടുവിലവസരം വീട്ടിലുള്ള അമ്മമാർ തിരിച്ച് വിളിച്ച് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ട് കുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി അവരോട് പറഞ്ഞു. ഈ പെരുമഴയത്ത് അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവ് ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അടിയന്തരമായിട്ട് ഈ കളക്ടറെ അവിടെ പിൻവലിച്ചിട്ട് എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി ഇവർക്ക് കൊടുക്കണം. മേലാൽ ഇത്തരം പിന്നെ കളക്ടർ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. ശ്രീരാം വെങ്കട്ടരാമനെ ഒഴിവാക്കാൻ സർക്കാരിന് കഴിഞ്ഞല്ലോ. അതുപോലെ എന്തായിരുന്നാലും നല്ലൊരു ഭാര്യയും നല്ലൊരു ഭർത്താവും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന IAS ദമ്പതികൾ, ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരായതിൻ്റെ ഗുണം അവർക്കും നേരത്തെ കിട്ടിയിരുന്നു. ശ്രീരാമകൃഷ്ണേശനും ആ കിട്ടിയിട്ടുണ്ട് ഡോക്ടറായതിൻ്റെ ഗുണം. ഡയാലിസിസ് വരെ നടത്തി രക്തം പിന്നെ നല്ല ഒന്നാന്തരം ബ്ലഡാക്കി പിന്നെ ബഷീറിൻ്റെ കൊലയാളി കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള അയാൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടറും കൂടി ആയപ്പോഴത്തേക്ക് രണ്ടും കൂടി ചേർന്നപ്പോഴത്തേക്ക് നന്നായിരിക്കും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് കേരളത്തെ നന്നാക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഇത്തരം ഈ വിവരമില്ലാത്ത ഉത്തരവുകൾ ഇറക്കുന്ന കളക്ടർക്കെതിരെ സർക്കാർ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണം. കേരളീയർ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി.